മുളകും മല്ലിയും വറുത്ത പച്ച തേങ്ങ അരച്ച് വെക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഫിഷ് കറി ഉണ്ടാക്കാനായി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആയേ ജാനേ യ ഫിഷ് കറി ബനാനേ കെ ലിയേ കിൻ കിൻ ചീസോ കി സറൂറത് ഹോത്തി ഹേ. 1/2 കിലോ ചൂര മീനാണ് ഇന്ന് ഫിഷ് കറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഫിഷ് കോ ഹിന്ദി മേ മച്ഛലി കേത്തേ ഹേ. 1/2 മുറി തേങ്ങ. കോക്കനട്ടിന് ഹിന്ദിയിൽ പറയുന്ന എന്താ എല്ലാവർക്കും അറിയാം അല്ലേ, നാരിയൽ. നാരിയൽ കാപ്പിയുടെ കോക്കനട്ട് ട്രീ. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. റെഡ് ചില്ലി, ലാൽ മിർച്ച്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിയുടെ ഹിന്ദി വേർഡ് ധനിയ. 2 ചെറിയ അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ലഹസുൻ. 1 നുള്ള് ജീരകം. ജീരകത്തിന് ജീര. 10 ചുമന്നുള്ളി. ചുമന്നുള്ളിക്ക് പ്യാസ്. ചെറിയ കഷ്ണം ഇഞ്ചി. ഹിന്ദി വേർഡ് അദരക്. 2 പച്ചമുളക്. 2 ഹരിമിർച്ച്. തക്കാളി 1 എണ്ണം. തക്കാളിക്ക് ഹിന്ദിയിൽ പറയുന്നത് ടമാറ്റർ എന്നാണ്. വാളംപുളി, പുളിക്ക് ഹിന്ദിയിൽ ഇംലി എന്നാണ് പറയുന്നത്. വാളംപുളിയാണ് ഈ കറിക്ക് യൂസ് ചെയ്യുന്നത്, കൊടംപുളിയല്ല. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിക്ക് എന്താ ഹിന്ദി പറയുന്നത്? ഹൽദി. ഇനി കടുക് താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി. മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്, അതിനാണ് ടേസ്റ്റ്. ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് പുളിയിട്ട് വെക്കാം. ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും പുളി മതിയാകും. ഫിഷ് കട്ട് ചെയ്ത് കഴുകി വെക്കുക. മച്ഛലി കോ അച്ഛി തരസെ ധോക്കർ രഖ്ന. കഴുകുക എന്ന് പറഞ്ഞ ധോന എന്നാണ് ഹിന്ദിയിൽ. തേങ്ങ ചിരകി വെക്കുക. അതിനുശേഷം ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോവരുത്. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളകും മല്ലിയും എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വറുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായി മൂത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയും 1 നുള്ള് ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഉള്ളി 10 ഉള്ളി, ഇതെല്ലാം മിക്സിയിലോട്ടിടുക. ലേശം വെള്ളം ഒഴിക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. കറി വെക്കാനുള്ള ചട്ടി ഗ്യാസ് സ്റ്റവിൽ വെക്കുക. അതിനുശേഷം ഈ അരച്ച മിക്സ്ചർ, ഈ അരപ്പ് നമ്മൾ ഈ ചട്ടിയിലോട്ട് ഒഴിക്കുന്നു. അതിനുശേഷം പുളി പിഴിഞ്ഞൊഴിക്കുക. നേരത്തെ വെള്ളത്തിൽ ഇട്ടിരുന്ന പുളി പിഴിഞ്ഞ് ഈ അരപ്പിലോട്ട് ചേർക്കുക. പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. തക്കാളി കട്ട് ചെയ്ത് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം കഴുകി വച്ചിരിക്കുന്ന ഫിഷ് ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. ഫിഷ് ഇട്ടതിന് ശേഷം ഗ്രേവി നന്നായിട്ട് തിളക്കട്ടെ. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. കറി തിളച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിം മതിയാവും. കുക്ക് ചെയ്യുന്നതിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? പക്കാനാ മേ മച്ചുലി പക്കാ രഹി ഹു. ഐ ആം കുക്കിംഗ് ഫിഷ്. അമ്മ ഫുഡ് ഉണ്ടാക്കുന്നു. എങ്ങനെ പറയും ഹിന്ദിയിൽ? മാ ഖാന ബനാതി ഹേ. അമ്മ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മാ ഖാന ബനാ രഹി ഹേ.
ഫിഷ് കറി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇളക്കുന്നതിന് പകരം ചട്ടി ഒന്ന് കറക്കി കൊടുത്താൽ മതിയാവും. ഇത് ചൂര ഫിഷ് ആയതുകൊണ്ട് കുഴപ്പമില്ല, പൊടിഞ്ഞു പോവില്ല. അതേസമയം നമ്മൾ കിളിമീനൊക്കെ വെക്കുമല്ലോ, കിളിമീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അതിനകത്ത് സ്പൂൺ ഇടാനായിട്ട്. ജസ്റ്റ് ചട്ടി ഒന്ന് കറക്കി കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ഫിഷ് കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചൊഴിക്കാം. താളിക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു 3 ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, 2 പച്ചമുളക് നന്നായിട്ട് മൂത്തതിന് ശേഷം ഫിഷ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. താളിച്ചൊഴിച്ചതിന് ശേഷം മീൻകറി കുറച്ചു നേരം അടച്ചു വെക്കുക. അതിനുശേഷം സെർവ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഫിഷ് കറി ട്രൈ ചെയ്ത് നോക്കുക. അഗ്ലേ വീഡിയോ കേസാർ തരമില്ലെങ്കിൽ തപ്തക്കേലി ബൈ.